നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് അല്പം വൈകിപ്പോയി ഇലക്ഷൻ സവാരി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ സദയം ക്ഷമിക്കുക. ഇന്ന് സവാരി കണ്ടത് സ്ഥാനമോഹികളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ സ്ഥാനമോഹികൾ പലയിടത്തായി തലയുയർത്തി ഇങ്ങനെ നിൽക്കുന്നതാണ്. പൊന്നാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പൊന്നാനിയിൽ ടി എം സിദ്ദിഖ് സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞ് വനിതകളടക്കമുള്ള ആയിരങ്ങൾ തട്ടമിട്ടുകൊണ്ട് പ്രകടനം നടത്തിയതും പ്രചരണം നടത്തിയതും ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറയുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. നന്ദകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ നിൽക്കും. അതിനിടയിൽ ജലീലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത ഇടയ്ക്ക് ഒന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നു, പക്ഷേ അത് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകാൻ നേരത്തെ കച്ചകെട്ടിയിരുന്ന ആളാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം ഉടൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും എന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് പറയാമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മണിക്കൂറുകൾ പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. സി പി ഐ 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സീറ്റ്, കാഞ്ഞിരപ്പള്ളി സീറ്റ്, അതിലെയൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം പരിഹരിച്ച് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. പിന്നെ ഈ വർഗീയവാദം അമിത്ഷായെ വർഗീയവാദി എന്നൊക്കെ വിളിച്ച പിണറായി വിജയൻ, അദ്ദേഹം എസ് ഡി പി എയെക്കാളും പി എഫ് ഐയെക്കാളും വലിയ വർഗീയവാദിയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഈ വർഗീയവാദം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആയിരിക്കും ചിലപ്പോൾ പിണറായി വിജയൻ അത്തരത്തിൽ പ്രതികരിച്ചത്. എസ് ഡി പി ഐയുമായി കൂട്ടുകെട്ട്, വെൽഫെയർ പാർട്ടിയുമായി, അതുപോലെ പി എഫ് ഐയുമായി കൂട്ടുകെട്ട്, ഇതൊന്നും വർഗീയമല്ലല്ലോ, ഇതൊക്കെ മതേതരമാണ്. എന്തെങ്കിലും ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് വർഗീയവും, ഇത്തരത്തിൽ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ അത് മതേതരവുമാകുന്ന നാടാണല്ലോ കേരളം. എന്തായാലും ഇലക്ഷൻ സവാരി ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള കാഴ്ചകളാണ് കണ്ടത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മക്കൾ നീതി മയ്യം, കമലഹാസന്റെ മക്കൾ നീതി മയ്യം ചില സീറ്റുകളിലൊക്കെ മത്സരിക്കും. ചില ഒത്തുതീർപ്പ് ചർച്ചകളും ചില സമവായ ചർച്ചകളും ഒക്കെ ചില പാർട്ടിക്കാരുമായിട്ടുമൊക്കെ നടത്തിയിട്ടുണ്ട്, വിജയകാന്തുമായൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്ക് വ്യക്തമായി അറിയില്ല അതിനെക്കുറിച്ച്. അയൽ സംസ്ഥാനമാണെങ്കിലും ഈ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്കറിയില്ല. ഇപ്പോൾ പുതുച്ചേരിയിലാണെങ്കിൽ നമുക്കറിയാം അവിടെ ബി ജെ പി തീർച്ചയായും ജയിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ ബംഗാളിൽ മമതാ ബാനർജി കളിക്കാവുന്ന കളിയെല്ലാം കളിക്കുന്നു, പലതരത്തിലുള്ള കളികൾ കളിക്കുന്നുണ്ട്. ഡി ജി പിയെ മാറ്റുന്നു, പോലീസുകാരെ മാറ്റുന്നു, അവരെ മാറ്റുന്നു, ഇവരെ മാറ്റുന്നു. അമിത്ഷായും നരേന്ദ്രമോദിജിയും ബംഗാളിൽ ഓരോ പ്രാവശ്യം റാലിക്കെത്തുമ്പോഴും ഓരോ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി അവരെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഭീതി ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ലീഗിന്റെ കാര്യം, ലീഗ് ഇവിടെ മാത്രമേ ഉള്ളൂ സി പി എമ്മുമായി അല്പം ഇഴഞ്ഞു നിൽക്കുന്നത്. മറ്റെവിടെ ചെന്നാലും ലീഗ് എല്ലായിടത്തും ഉണ്ടെന്നല്ല, സി പി എമ്മും എല്ലായിടത്തും ഉണ്ടെന്നല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ വലിയ കൂട്ടാണ്, വലിയ സ്നേഹമാണ്, അതാണ് വാസ്തവം. അതുപോലെ തന്നെ കോൺഗ്രസുമായി നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇലക്ഷൻ സവാരി ഒരുപാട് കാഴ്ചകൾ കണ്ടു, എല്ലാ കാഴ്ചകളും പറയാൻ സമയമില്ല. അപ്പോൾ നാളെ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം, പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.